കുടുംബജോലിയിലെ റിസോർട്ടിൽ നിശ പാർട്ടിയിൽ ബെല്ലി ഡാൻസിനെത്തിയ യുക്രൈനിയൻ വനിതകൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ഇവർ വിസ ചട്ടങ്ങൾ ലംഘിച്ചതായാണ് വിവരം. കോവിഡ് ബാധയ്ക്കിടെ വിദേശത്ത് നിന്ന് വനിതകളെ എത്തിച്ചതും പോലീസ് ഗൌരവമായാണ് കാണുന്നത്. അതേസമയം ക്വാറി ഉടമ ഉൾപ്പെടെ 23 പേരെ അറസ്റ്റ് ചെയ്ത പോലീസ് അനുമതിയില്ലാതെ പ്രവർത്തനം നടത്തിയ ക്വാറി അടച്ചുപൂട്ടി. നിശ പാർട്ടി നടത്തി വിവാദത്തിലായ വ്യവസായി ഉൾപ്പെടെ 23 പേരെ കൂടിയാണ് ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇതോടെ 29. പ്രാഥമിക അന്വേഷണത്തിൽ പാർട്ടിയിൽ പങ്കെടുത്തതായി കണ്ടെത്തിയ 48 പേരിൽ ഉൾപ്പെട്ടവരാണിത്. അറസ്റ്റ് ചെയ്തവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ബെല്ലി ഡാൻസിനായി എത്തിച്ച ഉക്രൈനിയൻ വനിതകളെ കണ്ടെത്തുന്നതിനും നടപടി തുടങ്ങിയിട്ടുണ്ട്. വിസ ചട്ടലംഘനമടക്കം പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ഇതിനിടെ ചതുരംഗപ്പാറയിലെ പാറമടയിൽ റവന്യൂ സംഘം നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതോടെ ക്രഷറും പാറമടയും പ്രവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട് തഹസിൽദാർ നോട്ടീസ് പതിച്ച് കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അവിടെ ജോലികളൊന്നും നടക്കുന്നതായി കാണുന്നില്ല. അവിടെ നമ്മളവിടെ ഒരു വില്ലേജ് ഓഫീസറോട് സ്റ്റോപ്പ് ഹോമോ എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പെർമിറ്റ് ഇല്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തിവെക്കാൻ വേണ്ടി സ്റ്റോപ്പ് ഹോമോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്രഷറിന് സമീപമുള്ള പാറമടയിൽ അനുമതിയില്ലാതെ സംഭരിച്ചിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ റവന്യൂ സംഘം കണ്ടെത്തി. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാധനങ്ങൾ വിറ്റതിനും തെളിവുകൾ ലഭിച്ചു. സംഭവത്തിൽ ജില്ലാ കലക്ടർക്കും ജിയോളജിസ്റ്റിനും റിപ്പോർട്ട് നൽകും. അനിയന്ത്രിതമായ പാറഖനനത്തെ തുടർന്ന് 2017 പ്രവർത്തനം തടഞ്ഞ പാറമടയാണ് ക്രഷർ ആരംഭിക്കാനായി വാടകയ്ക്കെടുത്തത്. എന്നാൽ പാറമടയിൽ ക്രഷർ ആരംഭിക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും നിരാക്ഷേപ പത്രം വ്യവസായ ഗ്രൂപ്പ് വാങ്ങി ഉടുമ്പഞ്ചോല പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടില്ല. നിരാക്ഷേപ പത്രമില്ലാതെ പാറമടയും ക്രഷറും ഒരു പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാനാകില്ല. മനോരമ ന്യൂസ്, ഉടുമ്പൻചോല.